നദീജല തർക്കങ്ങൾ കർണാടക രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവ ചർച്ചയാകുന്നു. മഹദായി കാവേരി നദികളുടെ കാര്യത്തിലുണ്ടായ തിരിച്ചടി കോൺഗ്രസ് സർക്കാരിന്റെ പിടിപ്പുകേട് കാരണമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് ജഗദീഷ് ഷെട്ടാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും നദീവിഷയങ്ങൾ കോൺഗ്രസിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. മഹദായി നദിയിൽ നിന്നും 7.5 TMC വെള്ളം അനുവദിക്കണമെന്ന കർണാടകത്തിന്റെ ആവശ്യം ജൂലൈയിൽ ട്രിബ്യൂണൽ തള്ളിയതിന് പിന്നാലെ ഉത്തര കർണാടകത്തിൽ ശക്തമായ പ്രതിഷേധമുയർന്നിരുന്നു. ഇതടങ്ങിയപ്പോഴാണ് കാവേരിയിൽ നിന്ന് തമിഴ്നാടിന് വെള്ളം കൊടുക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ടാകുന്നതും മാണ്ഡ്യയിലും ശ്രീരംഗപട്ടണത്തും കർഷകർ തെരുവിലിറങ്ങിയതും. ഇരു തിരിച്ചടികളും കോൺഗ്രസ് സർക്കാരിന്റെ പരാജയത്തിന്റെ തെളിവാണെന്നാണ് ബിജെപിയുടെ വിമർശനം. ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ സിദ്ധരാമയ്യ, ഐ നോ earlier for the last 3 years what his administration he is not bothered about anything regarding serious issues. He has not at all bothering. He takes all events very lightly. So there is a negligence on the part of the Chief Minister. For that purpose, we are suffering a lot. സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചതുപോലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ജഗദീഷ് ഷെട്ടാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനെതിരെ നദീതർക്കങ്ങൾ ആയുധമാക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം. അതേസമയം മഹദായി നദിയിൽ നിന്നും കർണാടകത്തിന് വെള്ളം നൽകുന്നതിനെ എതിർക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന ഗോവയും മഹാരാഷ്ട്രയുമാണെന്ന വാദമുയർത്തിയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. ബംഗളൂരുവിൽ നിന്നും യദുകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.